സീരിയസ് ആയ രോഗി ഇല്ലേ, ഒരു ഓപ്പറേഷന്റെ കേസ് ഒന്ന് മേടിച്ചു വന്നു. ഇവിടെ വന്നിട്ടില്ലേ പിന്നെ ഈ മിഥുനാഥൻ ഇന്ന ഡോക്ടറെ കാണിക്കുന്നു, അവിടെ ഓപ്പറേഷൻ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാലും രോഗി കാര്യം മയത്താവും. അതിലൂടെ രോഗം ശരിയാവും. നക്ഷത്രം നോക്കിട്ട് എട്ട കുട്ടിയാണോ അല്ല ഒറ്റ കുട്ടിയാണോ ഗുരുനാഥൻ പറഞ്ഞു. അപ്പൊ ഇയാൾക്ക് എത്ര കുട്ടികൾ? നിങ്ങള് സമയം നോക്കാൻ ജോസിനെ കാണാൻ വരുന്നില്ല, പിഗ്മിന്റെ വീവിൽ അതിന് വരുന്നല്ലേ. അല്ല അനിയൂപ്പടെ എന്തുണ്ട് നമ്മള് ഗുരുനാഥെ? താങ്ങാൻ പറ്റൂല എന്റെ വേട്ടാ. കണ്ടാ ഇതെന്റെ വേട പോയിട്ട് ശരിയാവൂ എന്റെ കൃഷ്ണ. അമ്മ ഞാൻ എന്തായാലും പറഞ്ഞില്ലേ, പറഞ്ഞാൽ അച്ഛട്ടോ ഒരു വാക്ക് അങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ടും ഉണ്ടാവില്ല ഇങ്ങോട്ടും ഉണ്ടാവില്ല. അത്രണക്ക ഒരു കാര്യം നിന്റെ സമയം കൂടി ഒന്ന് നോക്കാം. നമുക്ക് വേണ്ടിയാണ് നമ്മളെ അച്ഛനക്കേട് വരട്ടെ, നമ്മൾ ഇടിക്കും കാത്തിരിക്കും. നീ ആ ഡേറ്റിന് വേറെ ഏറ്റേക്കല്ല കേട്ടാ. ആ 22 ഇല്ല ടെമ്പോട്ടോ. ആ മറ്റേ രണ്ട് വണ്ടി പുറത്തല്ലേ ഉള്ളേ. ഓക്കെ പിന്നെ അത് ഞാൻ ടെമ്പോട്ടോ 22. ആ ഓക്കെ എന്താ വന്നെ? അതെ എന്റെ അനിയന്റെ വീട്ടിൽ കൂടുതലായിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു. അപ്പോ നമ്മളെ വീട്ടിന്റെ മൂന്നാം നിലയുടെ പണിയിന് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വീട്ടിൽ കൂടുതൽ തീരുമാനിച്ചു ഓം ഗൾഫിലാ ഉള്ളത്. അനിയനാ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷെ നമ്മളെ തൊട്ടടുത്ത് ഒരാശാരി വന്നപ്പോ നമ്മളെ വീടിന്റെ അടുക്കള കണ്ടിട്ട് അടുക്ക പൊളിച്ചു സ്ഥാപിക്കണം എന്നാ പറയുന്നത്. തമ്പായി ആശാരി, പഴയ ആശാരി. ഓ തമ്പായി ആശാരി പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കുമല്ലോ. നമുക്ക് നോക്കാം. ഏ ഈ അഞ്ചന്റെ പേരെന്നാ? അഞ്ചന്റെ പേര് രത്നാകരൻ. രത്നാകരൻ ഓണം നക്ഷത്രം. ഓണം അല്ല തിരുവോണം. തിരുവോണം നക്ഷത്രം. ഭാര്യന്റെ പേരും നക്ഷത്രവും പറയാം. ചിന്നു. ചിന്നു അല്ല ചിന്നു ഓം വിളിക്കുന്ന പേരാണ്. സരസ്വതി എന്നാ ശരിയായ പേര്. സരസ്വതി. തിരുവോണം പ്രശ്നം ഉള്ളോണ്ടല്ലേ ഗുരുനാഥ ഇവിടെ വന്നിനി. തമ്പായി ആശാരി സൂചിപ്പിച്ച കാര്യം കൃത്യമാണ്. അല്ല അടുക്കള മാറ്റിപ്പണി തന്നെ വേണം. മാറ്റിപ്പണിയാണ്. മാറ്റിപ്പണിയാണ് അല്ല വീട്ടിൽ കൂടുതലിവിടെ അടുത്തില്ലേ ഗുരുനാഥ. ഇതിപ്പൊ പെട്ടെന്ന് ഒളിച്ച് പണിയെന്നാന്ന് പറഞ്ഞാ ഒളിച്ചു പണിയാ ഒരു പ്രതിവിധി പറഞ്ഞുതരാൻ പറ്റുമോ? പരിഹാരമുണ്ട്. ഭദ്രഗൃഹ പൂജ എന്ന് പറഞ്ഞൊരു പൂജയുണ്ട്. എന്റെ അമ്മ അങ്ങനെയുണ്ട്. അല്ല ഗുരുനാഥ ഈ വലിയ ചെലവാകും. ഇല്ല അപ്പൊ വലിയ ചെലവൊന്നുമില്ല. 3.5 ലക്ഷം. എത്ര? 3.5 ലക്ഷം. 3.5 ലക്ഷം. അടുക്കള ആകെ എടുക്ക 1.5 ലക്ഷം ആയിക്കോ. ഹലോ. ആ അതെ. ഏ മധുരക്കുന്ന് വരുന്ന വണ്ടി ആക്സിഡന്റ് ആയാ? എന്റെ ശനി എന്നും തീർന്നില്ല ഈശ്വര. ഞാൻ 1.5 ലക്ഷം അടുക്കള പൊളിച്ചു കൊടുത്തോളൂ. ശരി വീട്ടിലാണ്.